السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين، إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، أدركني يا حبيب الله، يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل نلقى العليم به سوى محبتك العلماء وإيماني. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വന്ദ്യരായ സാദാത്തുക്കൾ, സ്നേഹാദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട മുതഅല്ലിം സുഹൃത്തുക്കൾ, മാന്യ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അളവറ്റ അനുഗ്രഹം നൽകി ഒരു കാലഘട്ടത്തെ ആത്മീയത കൊണ്ട് തന്നിലേക്ക് ആവാഹിച്ചെടുത്ത ആഷിഖുർ റസൂൽ ശൈഖുന കുണ്ടൂർ ഉസ്താദ് നവ്വറ അല്ലാഹു മർക്കദഹു വ നഫഅന ബി ബറകാത്തിഹി ആമീൻ, മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ട വിശുദ്ധമായ ആത്മീയ സംഗമത്തിൽ സംബന്ധിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഏവരും. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ഈ സദസ്സ്
നാളെ പരിശുദ്ധ സ്വർഗത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളോട് ഒന്നിച്ച് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് സന്തോഷത്തോടെ സംഗമിക്കാനുള്ള പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹത്തായ സദസ്സിൽ വഴുതു പറയുക എന്നത് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനതിന് അശക്തനാണ് എന്നെനിക്ക് നന്നായി അറിയാം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇൻഷാ അല്ലാ അല്പസമയത്തിനകം നമ്മുടെ വേദിയിലെത്തും. അല്പം ചില കാര്യങ്ങൾ അതിനു മുൻപ് ഉസ്താദുമാരുടെ നിർദ്ദേശാനുസരണം സംസാരിച്ച് ഉപസംഹരിക്കാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ രണ്ടു വിഭാഗം ജനങ്ങളെയാണ് നാം ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വിജയിച്ച വിഭാഗവും മറ്റൊന്ന് പരാജയപ്പെട്ട വിഭാഗവും. ബുദ്ധിയുള്ള ചിന്തിക്കുന്ന ചിന്താശേഷി മരവിച്ചിട്ടില്ലാത്ത മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്നത് വിജയികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടണം എന്നാണ്. പരാജയപ്പെടണം എന്നാഗ്രഹിക്കുന്നവരായി മനുഷ്യരുടെ കൂട്ടത്തിൽ ആരെയും കാണാൻ സാധ്യമല്ല. എന്നാൽ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്ത് നാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിജയാപജയങ്ങളുണ്ട്. അത്തരം വിജയാപജയങ്ങൾ യഥാർത്ഥത്തിൽ വിജയമോ പരാജയമോ അല്ല. യഥാർത്ഥത്തിലുള്ള വിജയം അസ്സഅദാത്തുൽ അബദിയ, ശാശ്വതമായ വിജയമാണ്, എന്നെന്നും നിലനിൽക്കുന്ന വിജയം. ആ മഹത്തായ വിജയം, അതാണ് സത്യവിശ്വാസികളായ നാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിജയം ആർക്കാണ് ലഭ്യമാവുക? പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് കാണാം, വൽആഖിബത്തു ലിൽമുത്തഖീൻ, ഭക്തിയുള്ള ആളുകൾക്കാണ് ശുഭപര്യവസാനം. ഭക്തിയുള്ളവരാണ് വിജയിച്ചവർ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭക്തിയെക്കുറിച്ച് പറയാനും ആത്മീയതയെക്കുറിച്ച് സംസാരിക്കാനും ആത്മീയതയിലേക്ക് മനുഷ്യനെ നയിക്കാനും നിയോഗിതനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് ഭക്തി നിലകൊള്ളുന്നത് എന്ന് വിശ്വാസികളെ പഠിപ്പിച്ചിട്ടുണ്ട്. വാരിയല്ലുകളെ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന്റെ അകത്തളത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മൂന്ന് തവണ ആവർത്തിച്ചുകൊണ്ട് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന, അത്തഖ്വ ഹാഹുന. തഖ്വ, അത് നിലകൊള്ളുന്നത് ഇവിടെയാണ്, മനുഷ്യന്റെ ഹൃദയത്തിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. തഖ്വയുള്ളവനാണ് വിജയിച്ചവൻ എന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എവിടെയാണ് തഖ്വ നിലകൊള്ളുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇനി ബുദ്ധിയുള്ള നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഈ സംസാരിക്കുന്ന പാവപ്പെട്ട ഞാനും കേട്ടിരിക്കുന്ന സാധാരണക്കാരായ ആളുകളും ചിന്തിക്കേണ്ടത്, ഞാനും നിങ്ങളും വിജയികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യരും അതിന്റെ അടയാളമായി പരിശുദ്ധ ഇസ്ലാം നമ്മെ തെളിയപ്പെടുത്തിയത് ഹൃദയത്തിൽ തഖ്വയുണ്ടോ എന്ന പരിശോധനയാണ്.
നമ്മുടെ ഹൃദയത്തിൽ തഖ്വയുള്ള ഹൃദയത്തിന്റെ ഉടമകളാണോ നാം എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. അതിനുള്ള മാർഗം എന്താണ് നമുക്ക് മുൻപിലുള്ളത്? നാളെ തന്നെ രാവിലെ എണീറ്റ് ഏതെങ്കിലും അതിനാധുനിക സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് വിദഗ്ധനായ ഒരു ഡോക്ടറെ സമീപിച്ച്, സർ നിങ്ങൾ എനിക്കൊരു ചെക്കപ്പ് നടത്തി തരണം, ഒരു എക്സ്റേ എടുത്തു തരണം, ഒരു സ്കാനിങ് നടത്തി തരണം, എന്താണ് പ്രശ്നം, എന്റെ ഹൃദയത്തിൽ തക്കവുണ്ടോ എന്നറിയാനാണ് എന്ന് പറഞ്ഞാൽ, അതിനാധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടുകൂടി കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒന്നല്ല തക്കവ. ഡോക്ടറുടെ പരിശോധനയിൽ കണ്ടെത്താവുന്നതല്ല തക്കവ. മനുഷ്യന്റെ ഹൃദയത്തിൽ തക്കവുണ്ടോ എന്ന് അറിയാനുള്ള മാനദണ്ഡം, അടയാളം പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് കാണാം. അള്ളാഹു ആദരിച്ച, അള്ളാഹു ബഹുമാനിച്ച എന്തൊക്കെ അടയാളങ്ങളുണ്ടോ അതിനെ മുഴുവനും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാരോ, അത്തരക്കാരുടെ ഹൃദയത്തിൽ ഭക്തിയുണ്ട്, തഖ്വയുണ്ട്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, ഇതാണ് തഖ്വയുടെ നിധാനം. ഇതാണ് ആത്മീയതയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്നവൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകമതാണ്. ഇന്ന് സമൂഹത്തിൽ നിന്ന് ഇല്ലാതെ പോയതും അതുതന്നെയാണ്. ആദരിക്കേണ്ടതിനെ ആദരിക്കാനുള്ള നമ്മുടെ വൈമനസ്യം, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കാതിരിക്കാനുള്ള നമ്മുടെ ചിന്തകൾ, ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് മനുഷ്യനെ ആത്മീയമായി തളർത്തിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അള്ളാഹു നമ്മുടെ മനസ്സുകളൊക്കെ നന്നാക്കി പെരുമാറാകട്ടെ. മനുഷ്യൻ അതല്ലാഹുവിന്റെ സൃഷ്ടികളിൽ അത്യുത്കൃഷ്ടനാണ്. ആ സൃഷ്ടികളായ മനുഷ്യരിൽ തന്നെ അല്ലാഹു എല്ലാവർക്കും ഒരേ പോലത്തിലുള്ള സ്ഥാനമാനങ്ങൾ അല്ല നൽകിയിട്ടുള്ളത്. എല്ലാ സൃഷ്ടികളെയും ഒരുപോലെ കാണാൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. സർവസൃഷ്ടി സമത്വവാദം ഇസ്ലാമിന് അന്യമാണ്, ഇസ്ലാമിക വൃത്താന്തങ്ങളിൽ നിന്ന് പുറത്താണ്. അതുകൊണ്ട് തന്നെ ആദരിക്കേണ്ടതിനെ ആദരിച്ച്, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ച് മുന്നോട്ട് പോകലാണ് ആത്മീയമായി മനുഷ്യൻ ഔന്നിത്യത്തിലേക്ക് എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അള്ളാഹു നമുക്കതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് പഴച്ചുപോയ ഏത് കക്ഷികളെ നാം എടുത്തു പരിശോധിച്ചാലും എല്ലാവരുടെയും പിഴവിന്റെ പ്രധാനപ്പെട്ട കാരണം അള്ളാഹു ആദരിച്ചതിനെ അനാദരിച്ചതാണ്, അള്ളാഹു ബഹുമാനിച്ചതിനെ നിന്ദിച്ചതാണ്. ലോകത്താദ്യമായി പിഴച്ച ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അള്ളാഹു ആദരിച്ച ആദൻ നബിയെ അനാദരിച്ചതാണ് ഇബ്ലീസ് പിഴക്കാനുണ്ടായ കാരണം. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചതുകൊണ്ടാണ് കുണ്ടൂർ ഉസ്താദി ഇത്രയും ഉന്നതമായ മേഖലയിൽ എത്തിപ്പെട്ടത്. നമുക്കറിയാമല്ലോ ഓരോ കാലഘട്ടങ്ങളിലും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേതൃത്വം നൽകാനുള്ള നേതാക്കന്മാരും നായകന്മാരും കടന്നു വരാറും, ആ മഹത്തായ നേതൃത്വത്തിന്റെ തണൽ പറ്റി അവരുടെ ആശീർവാദങ്ങളും അനുഗ്രഹാശസ്സുകളും അവരുടെ പൊരുത്തവും സമ്പാദിച്ചുകൊണ്ടാണ് ഏത് കാലഘട്ടത്തിലും മുസ്ലിം ഉമ്മത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. അതാണ് ഈ കാലമത്രയും നമ്മുടെ പൗരാണികരായ സമൂഹത്തിന്റെ ചരിതം പരതുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യം. ആ ആത്മീയമായ തണൽ അത് എന്ന് നമുക്ക് നഷ്ടപ്പെടുന്നുവോ? ആത്മീയ ചിന്ത നമ്മുടെ മനസ്സുകളിൽ നിന്ന് എന്നാണോ മാറി നിൽക്കുന്നത്, അതോടെ നമ്മുടെ അധപ്പതനം ആരംഭിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നേരത്തെ ബഹുമാനപ്പെട്ട അലി ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു, ഇന്ന് മനുഷ്യൻ ആത്മീയമായ ചിന്തകളിൽ നിന്നൊക്കെ മാറി
പണത്തിന്റെ പടപടപ്പ് കൊണ്ട് ഭൗതികതയുടെ അതിപ്രസരത്തിൽ ആർത്തിപൂണ്ടുകൊണ്ട് എല്ലാ നന്മകളെയും വലിച്ചെറിഞ്ഞ് തിന്മയുടെ ഉപാസകരായി മാറിക്കൊണ്ടിരിക്കും. ബഹുമാനപ്പെട്ട ഖുത്ബു സമാൻ മമ്പുറം തങ്ങൾ, അല്ലാഹുവിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. മഹാനവർകൾ ജീവിച്ചിരിക്കുന്ന കാലം ബഹുമാനപ്പെട്ടവരുമായ ഒരു സംഭവം ഉസ്താദുമാരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു നല്ല മനുഷ്യൻ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളെ സമീപിക്കും. തങ്ങളോട് പറയുന്നു, തങ്ങളെ ഏറ്റവും നല്ല ബർക്കത്തുള്ള സമയം ഏതാണ്, അത് എനിക്ക് പറഞ്ഞു തരണം. ഉടനെ ബഹുമാനപ്പെട്ട തങ്ങൾ തിരിച്ചു ചോദിച്ചു, എത്രേ, എന്തിനാണ് നിങ്ങൾ ബർക്കത്തുള്ള സമയം ചോദിക്കുന്നത്? ആ മനുഷ്യന്റെ മറുപടി, എനിക്കൊരു മകനുണ്ട്, ആ മകന്റെ നിക്കാഹ് കർമ്മം ആ സമയത്ത് നിർവഹിക്കാനാണ്. ഉടനെ വന്നിരായ തങ്ങൾ പ്രതികരിച്ചത്, നിങ്ങൾ ബർക്കത്തുള്ള സമയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിപ്പോൾ തന്നെയാണ്. ഉടനെ ആ മനുഷ്യൻ മകന്റെ വിവാഹാലോചന നടത്താൻ വേണ്ടി വന്ന മനുഷ്യൻ ബഹുമാനപ്പെട്ട തങ്ങളോട് ചോദിച്ചു, തങ്ങളെ, എങ്ങനെയാണ് ഇപ്പോൾ തന്നെയാണ് ബർക്കത്തുള്ള സമയം എന്ന് പറഞ്ഞാൽ എന്റെ മകന്റെ കല്യാണം ഞാൻ നടത്തുക? തങ്ങൾ ചിരിച്ചുകൊണ്ട് വീണ്ടും പ്രതികരിച്ചു, നിങ്ങൾ ബർക്കത്തുള്ള സമയമല്ലേ ചോദിച്ചത്? എന്നിട്ട് തങ്ങൾ വിശദീകരിച്ചു, അത്രേ, ലോകത്ത് കഴിഞ്ഞുപോയി കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും വരാനിരിക്കുന്ന സമയത്തേക്കാൾ അനുഗ്രഹീതമാണ്. ലോകത്ത് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും വരാനിരിക്കുന്ന സമയത്തേക്കാൾ അനുഗ്രഹീതമാണ്. പാവപ്പെട്ട നമുക്കതിൽ ഒരുപാട് പാഠമുണ്ട്. അഥവാ മുൻകാലത്ത് കഴിഞ്ഞുപോയ സർവസാലിഹീങ്ങളും നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ മുഴുവൻ മഹാന്മാരും നമ്മളെക്കാളും പരമപരിശുദ്ധന്മാരാണ്. ഇന്ന് 2012 ജനുവരി മാസം 27 തീയതിയാണെങ്കിൽ 26 തീയതി ഉള്ളതിനേക്കാൾ കൂടുതൽ തിന്മ 27 തീയതിയിലുണ്ട്. ബഹുമാനപ്പെട്ട ഇളങ്കൂര് തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. മറ്റൊരുപാട് സാധാത്തുക്കൾ, വലത്തൂര് തങ്ങളുപ്പാപ്പ, കട്ടിപ്പാറ ഉസ്താദ്, വില്യാപ്പള്ളി ഉസ്താദ്, ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നമ്മുടെ ഉസ്താദുമാർക്കും സാധാത്തുക്കൾക്കും എല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ ഉണ്ടായതിനേക്കാളും കൂടുതൽ തിന്മ ഇന്ന് ലോകത്ത് വ്യാപിക്കുകയാണ്. നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ മഹാന്മാർ, അവർ ആധുനിക സംവിധാനങ്ങളുടെ ഉപയോഗം അനുഭവിക്കാത്തവരാകാം. അവർ ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ ഈ കാലഘട്ടത്തിലുള്ളതുപോലെ ഒരുപക്ഷെ അനുഭവിക്കാത്തവരാകാം. പക്ഷേ അവരൊക്കെ നമ്മളെക്കാളും നല്ലവരാണ്. മുൻപേ നടന്നു നീങ്ങിയവർ മുഴുവനും നല്ല മനസ്സിന്റെ ഉടമകളാണ്. ഫാനിന്റെ കാറ്റുകൊള്ളാൻ അവസരം ലഭിക്കാത്തവർ, എയർ കണ്ടീഷന്റെ സുഖമനുഭവിക്കാൻ അവസരമുണ്ടാകാത്തവർ, ടെലിവിഷൻ ഉപയോഗിക്കാത്തവർ, മൊബൈൽ ഉപയോഗിക്കാത്തവർ, ഇതൊന്നും ഉപയോഗിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം. ഇതൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതി, ഇതൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് കരുതി. നമുക്ക് മുൻപേ നടന്നു നീങ്ങിയ മഹാന്മാർ അവരൊരിക്കലും മോശക്കാരല്ല. അവർ അത്തരം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അവരുടെ മനസ്സിനെ നിയന്ത്രിച്ച് ഹറാമുകളിൽ നിന്ന് കണ്ണുകളെ മാറ്റി നിർത്തി വൃത്തികെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് അവരുടെ ശരീരത്തെ പൂർണ്ണമായി മോചിപ്പിച്ച് തെളിമയാർന്ന ഹൃദയത്തോടുകൂടെ ഈ ഭൂമി ലോകത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ച മഹാന്മാരാണവർ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മമ്പുറത്തെ തങ്ങളുപ്പാപ്പ പറഞ്ഞത്, ലോകത്ത് കഴിഞ്ഞുപോയി കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളും വരാനിരിക്കുന്ന സമയത്തേക്കാൾ അനുഗ്രഹീതമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പൂർവീകരായ മഹാന്മാർ, പൂർവസൂരികളായ സ്വാലിഹീങ്ങൾ അവരുടെ പാദപതനങ്ങളെ പിൻപറ്റലും അവര് സ്വീകരിച്ചു കാണിച്ചു തന്ന സത്യരാജരത്തിയിലൂടെ മുന്നോട്ടു പോകലുമാണ് ആധുനിക മുസ്ലിം സമൂഹത്തിന്റെ ആത്മീയ പുരോഗതിക്കും വിജയത്തിന്റെയും പ്രധാനപ്പെട്ട നിദാനം കേട്ടോ. നോക്കൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കഴിഞ്ഞ കാല ഇന്നലകളിൽ മനുഷ്യന്റെ ആത്മീയമായ ചിന്തകളെ വളർത്തിയെടുക്കാനും ആത്മീയ പുരോഗതിക്കും ആധാരമായ
ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ആത്മീയമായ പ്രഭചൊരിയുന്ന, ആത്മീയ പ്രകാശം പരത്തുന്ന മുത്തബറക്കായ മജാലിസുകൾ, അതേ ദിക്റിന്റെയും സ്വലാത്തിന്റെയും പ്രകീർത്തനങ്ങളുടെയും മുത്തബറക്കായ സദസ്സുകൾ, പഴയകാല മുസ്ലിം ഉമ്മത്ത് ഇസാ മഗ്രിബിന് ഇടയിലുള്ള സമയത്ത് മുസ്ലിം ഉമ്മമാര് വീടുകളിൽ ചൊല്ലിപ്പോന്നിരുന്നത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് യാസീനാണ്. സൂറത്തുൽ മുൽക്കും സൂറത്തുൽ വാഖിയയുമാണ്, അൻആം സൂറത്താണ്, മറ്റുള്ള പ്രാധാന്യമർഹിക്കുന്ന ഭാഗങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായി മഹത്വമുള്ളതാണ്. അതിലെ പ്രാധാന്യമർഹിക്കുന്ന ചില പ്രത്യേകമായ സൂറത്തുകൾ ജീവിതത്തിൽ എന്നും നിലനിർത്തിപ്പോന്നിരുന്ന നമ്മുടെ പൂർവീകർ, അതോടുകൂടെ അസ്മാഉൽ ബദറും അസ്മാഉൽ ഹുസനയും ഖസീദത്തുൽ ബുർദയും ഹദേ മംഗൂസ് മൗലിദും നഫീസത്തുൽ മാലയും, ഇതൊക്കെ ജീവിതത്തിൽ നിലനിർത്തിപ്പോന്നിരുന്ന മുൻഗാമികളായ ഉമ്മമാർ, നമ്മുടെ പ്രിയപ്പെട്ട പൂർവീകരായ കാരണവന്മാർ, അന്നൊക്കെ അവരുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ റബ്ബിനെ കുറിച്ചുള്ള ബോധം, ആഹുറത്തെ കുറിച്ചുള്ള ചിന്ത അവരുടെ മനസ്സുകളിൽ തളം കെട്ടി നിൽക്കുകയും ഏതൊരു അക്ക് പറയുമ്പോഴും ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഇതൊക്കെ യജമാനനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ വ്യക്തമായ ചോദ്യമുണ്ടാകുമല്ലോ എന്ന ചിന്തയോടുകൂടെയാണ് പ്രവർത്തിച്ചിരുന്നത്. ആത്മീയമായ ചിന്തകൾ സമൂഹത്തിൽ നന്നായി ഉണ്ടായിരുന്നു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ന് ആത്മീയത തേടി സമൂഹം ആത്മീയ സദസ്സുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വരുമ്പോ ജനങ്ങളെ ആത്മീയതയിലേക്ക് നയിക്കേണ്ട പണ്ഡിതന്മാരെന്ന് സമൂഹം വിലയിരുത്തുന്ന, സമൂഹം മനസ്സിലാക്കുന്ന പണ്ഡിതന്മാരുടെ അധരങ്ങളിൽ നിന്ന് ഹൃദയം നന്നാവാനും മനുഷ്യനെ സംസ്കരിക്കപ്പെടാനും അതേ നമ്മുടെ ആഹുറം രക്ഷപ്പെടാനും ഉണ്ടാകുന്ന നല്ല നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ വഅളിന്റെ മജാലിസുകളിലേക്ക് പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യന്മാര് കടന്നു വരുമ്പോൾ അവരുടെ ആത്മീയമായ പുരോഗതിക്കും ആത്മീയമായ ചിന്തയ്ക്കും ഗുണമേകുന്ന രൂപത്തിലുള്ള വാക്കുകൾ കേൾക്കുന്നില്ല എന്ന് മാത്രമല്ല, ആത്മീയ സദസ്സുകളുടെ അന്തസത്ത മുഴുവനും കളഞ്ഞു കുളിച്ചുകൊണ്ട് വഴലിലേക്ക് വരുന്ന പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് സദാ ചിരിപ്പിക്കലിന്റെയും കോമഡിയുടെയും വേദികളാക്കി വഴലിന്റെ മജാലിസുകൾ മാറ്റാൻ തുടങ്ങിയല്ലോ. നേരത്തെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരിവിടെ സൂചിപ്പിച്ചു, സിനിമാ ടാക്കീസിൽ പോയിക്കൊണ്ട് അല്ല പൊരുത്തപ്പെടാത്ത ചിത്രങ്ങൾ കാണുന്ന ചെറുപ്പക്കാർ, വൃത്തികെട്ട ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാരോട് നിങ്ങൾ സിനിമ കാണല്ല, സിനിമാ ഗാനങ്ങൾ കേൾക്കല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട വഴലിന്റെ സദസ്സിൽ നിന്ന് അതാ പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാര് നല്ല ഈണത്തിൽ സിനിമാ പാട്ട് പാടുന്ന രംഗങ്ങളാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കോമഡിയുടെ വേദികളായി വഴലിന്റെ മജിലിസുകൾ മാറ്റിപ്പോയി. ആത്മീയതയുടെ മതുനുകരാൻ വേണ്ടി കടന്നു വരുന്ന പാവപ്പെട്ട ജനങ്ങളെ കൽബിൽ ആഹുറത്തെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാക്കേണ്ടതിന് പകരം ഖബറിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാക്കേണ്ടതിന് പകരം അതേ ഭൗതികമായ ചിന്തയിൽ നിന്ന് മനുഷ്യന്റെ മനസ്സിനെ ആത്മീയ ലോകത്തേക്ക് കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതിന് പകരം അത്തരം നല്ല നല്ല വാചകങ്ങളും നല്ല നല്ല ഉപദേശങ്ങളും നൽകേണ്ടതിന് പകരം ഹൃദയത്തിൽ ആത്മീയതയുടെ തരിമ്പ് പോലും ഇല്ലാത്ത രൂപത്തിൽ ആസ്വാദനത്തിന്റെ വേദികളായി വൃത്തികെട്ട പാട്ടുകൾ പാടിയും മോശമായ ഡയലോഗുകൾ അടിച്ചും സദസ്സുകൾ മലിനപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് ചിന്തിക്കുമ്പോൾ കാണുന്നത് എന്താണ്, വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് എന്താണ്? ഒരു ഭാഗത്ത് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിലെ ചെറുപ്പക്കാര് കള്ളിന്റെ പിന്നാലെ, പെണ്ണിന്റെ പിന്നാലെ, വൃത്തികേടിന്റെ പിന്നാലെ അബദ്ധ സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓ
ചെറുപ്പക്കാരായ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ കള്ളുകുടിക്കല്ല, നിങ്ങൾ ചിട്ട് കളിക്കല്ല, നിങ്ങൾ സിനിമ ടാക്കീസിലേക്ക് പോകല്ല, വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ചിത്രങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളെ കണ്ണിനെ ഹറാമിലേക്ക് നയിക്കല്ല എന്ന് ഉപദേശിക്കുന്നതോടുകൂടെ നിങ്ങൾ ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫിത്നയിലേക്ക് പോകരുത്, ഫസാദ് ഉണ്ടാക്കരുത്, ആലിമീങ്ങളെ ചീത്ത പറയരുത്, സദാത്തുക്കളെ തരം താഴ്ത്തരുത് എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളുടെ മനസ്സ് നന്നാക്കേണ്ടവർ, അതേ പണ്ഡിതന്മാരെന്ന് സമൂഹം കരുതുന്ന ആളുകൾ സ്റ്റേജ് കിട്ടുമ്പോ സ്റ്റേജിൽ കയറിയിട്ട് ആലിമീങ്ങളെ പരസ്പരം ചീത്ത വിളിക്കാനും ഗീബത്ത് പറയാനും നമീമത്ത് പറയാനും ഫിത്നയുണ്ടാക്കാനും അതേ വളരെ വൃത്തികെട്ട തരം താഴ്ന്ന ഒരു മുസ്ലിമായ മനുഷ്യന്റെ നാക്കിൽ നിന്ന് ഒരിക്കലും പുറത്തേക്ക് വരാൻ പാടില്ലാത്ത മോശമായ വചനങ്ങൾ, അതാ തലപ്പാവ് ധരിച്ച തൊപ്പി ധരിച്ച പാവപ്പെട്ട പൊതുജനം മുസ്ലിയാക്കന്മാരാണ് പണ്ഡിതന്മാരാണെന്ന് വിലയിരുത്തുന്ന ആളുകളുടെ വായികളിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടമല്ലയോ? എവിടേക്കാണ് ഈ സമൂഹത്തിന്റെ പോക്ക്? അല്ലാഹു നമുക്കെല്ലാവർക്കും ഹിദായത്തിന്റെ വെളിച്ചം നമ്മുടെ കൽബിൽ നിലനിർത്തി തരട്ടെ. സുബ്ഹാന ജല്ല ജലാലുഹു പറയുന്നിടത്ത് യാതൊരു ലക്കും ലകാനുമില്ല, ഇന്നത് പറയുക എന്നില്ല. തനിത്തോ നിവാസം അതേ പച്ചക്കള്ളം, അന്നൊന്നും ചിന്തിക്കാതെ വരാനിരിക്കുന്ന ഖബറിനെ കുറിച്ച് പേടിക്കാതെ വരാനിരിക്കുന്ന അഖിറത്തെ കുറിച്ച് ചിന്തിക്കാതെ എല്ലാം വായിൽ വന്നൊരു മുഴുവനും വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുന്ന ദുരന്തപൂർണമായ ഒരു ചിത്രമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് െങ്കിൽ ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതുപോലെയുള്ള സദസ്സുകൾ, ഇതുപോലെയുള്ള വിശുദ്ധമായ മജാലിസുകൾ മനുഷ്യന്റെ മനസ്സിനെ ആത്മീയതയിലേക്ക് നയിക്കുന്ന ഉപദേശങ്ങളാണ്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനെ ഹയാത്ത് കാലത്ത് സമീപിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാമല്ലോ, മനുഷ്യന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉളവാക്കുന്ന രൂപത്തിലുള്ള ഏത് പ്രശ്നം വന്നു പറഞ്ഞാലും ഏത് പ്രതിസന്ധി വന്നു പറഞ്ഞാലും അതിനൊക്കെ പരിഹാരമായി കുണ്ടൂർ ഉസ്താദ് നിർദ്ദേശിക്കാറുള്ളത് എന്താണ്? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മനുഷ്യന്റെ മനസ്സടുപ്പിക്കുന്ന മദീനയുടെ മന്ദമാരുതനിലേക്ക് വിശ്വാസിയുടെ മനതലങ്ങളെ നയിക്കുന്ന രൂപത്തിലുള്ള നല്ല നല്ല ഈണത്തിലുള്ള ഇസലുകളല്ലേ, ഉപദേശങ്ങളല്ലേ, നിർദ്ദേശങ്ങളല്ലേ? ഒന്നുകൂടി ഞാൻ ഇടക്ക് കയറി ഓർമ്മപ്പെടുത്തുന്നു, ഏതൊക്കെ കാലഘട്ടത്തിൽ ആത്മീയമായ ഔന്നിത്യത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട നായകന്മാര് കടന്നു ചെന്നിട്ടുണ്ടോ, ഏതൊക്കെ ആളുകള് മുസ്ലിം ഉമ്മത്തിന്റെ ജനഹൃദയങ്ങളിൽ സ്ഥാനം അലങ്കരിച്ചിട്ടുണ്ടോ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബിയോടുള്ള മഹബ്ബത്താണ്, നബി തങ്ങളുമായുള്ള ആത്മീയമായ കണക്ഷനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പ്രേമമാണ്, അനിർവചനീയമായ സ്നേഹത്തിന്റെ പ്രകടിത രൂപങ്ങളായി മാറിയതാണ് മുസ്ലിം ജനഹൃദയങ്ങളിൽ അല്ല ലോകജന സമൂഹത്തിൽ നമ്മുടെ മുൻഗാമികൾ സ്ഥാനം പിടിക്കാനുണ്ടായ കാരണം അറിയാമല്ലോ നിങ്ങൾക്ക്. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവിടുത്തെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ഖസീദത്തുൽ ബുർദയല്ലേ, റസൂലുള്ളാഹിയുടെ മധുഹിനയല്ലേ, റസൂലുള്ളാഹി തങ്ങളുടെ പ്രകീർത്തനത്തെയല്ലേ, മഹാനവറുകളുടെ സമഫലമായി. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, നമ്മുടെ കൊച്ചു കേരളത്തിൽ ബുറുദ വ്യാപകമാണ്, എവിടെ നോക്കിയാലും ഖസീദത്തുൽ ബുറുദയുടെ മജ്ലിസുകളാണ്. ആ ബുറുദയിലൂടെ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ, അതേ അധാർമികതയിലൂന്നി ജീവിച്ചിരുന്ന ഒരുപാട്, അതാ വൃത്തികെട്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്ന ചെറുപ്പക്കാര് അത്തരം വൃത്തികേടുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പരിശുദ്ധമായ ഖസീദത്തുൽ ബുറുദയുടെ സദസ് കാരണമായിട്ടില്ലേ?
അതുകൊണ്ടാണ് കുണ്ടൂർ ഉസ്താദ് പറയാറുണ്ടല്ലോ, പുറുത ചൊല്ലിയവൻ വെറുതെയാകില്ല. അതേ പുറുത കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ഉമ്മത്ത് കൈവരിച്ചില്ലേ. ഞാൻ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുന്നു, ആ വിശുദ്ധമായ ഖസീദത്തുൽ ബുറുദ നമ്മുടെ കേരളത്തിൽ ഇന്ന് വ്യാപകമായ രൂപത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കുണ്ടൂർ ഉസ്താദിന്റെ പങ്ക് വളരെ വലുതാണല്ലോ. അതുകൊണ്ടു തന്നെയല്ലേ കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതത്തിലെ അവസാനത്തെ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ കുണ്ടൂർ ഗ്രാമത്തിന്റെ വിശാലമായ വയൽപ്പരപ്പിൽ വെച്ചുകൊണ്ട്, വിശാലമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് മഹാന്മാരായ മാദഹീങ്ങളെയും ആസിഖീങ്ങളെയും മാലിമീങ്ങളെയും സാദാത്തുക്കളെയും മുതഅല്ലിമീങ്ങളെയും നല്ല മനസ്സിന്റെ ഉടമകളെയും ഒരുമിച്ചു കൂട്ടിക്കൊണ്ട് അവിടുത്തെ ജീവിതത്തിലെ അവസാനത്തെ റബീഉൽ അവ്വലിൽ കുണ്ടൂർ ഗ്രാമത്തിൽ വെച്ചുകൊണ്ട് നടന്ന ഖസീദത്തുൽ ബുറുദയുടെ സദസ് എക്കാലഘട്ടത്തിലും കേരളീയ സമൂഹത്തിന്റെ സ്മൃതിപഥത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്ന രൂപത്തിൽ അവസാന സമയം ഖസീദത്തുൽ ബുറുദ സമൂഹത്തിന് വിശുദ്ധമായൊരു സദസ് സമ്മാനിച്ചില്ലയോ? അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ റസൂലിന് ഹൃദയത്തിന്റെ തേരിലേറ്റ് ജീവിക്കലാണ് ഓരോ വിശ്വാസിയുടെയും വിജയത്തിന്റെ പ്രധാനപ്പെട്ട നിദാനമെന്നും എനിക്ക് ശേഷം ആ മഹത്തായ ദൗത്യം ഈ കേരളീയ സമൂഹത്തിന് ഇഷ്ടിന്റെ ലോകത്ത് ഒരുപാട് ആസക്തിങ്ങളെ സൃഷ്ടിച്ചെടുക്കാനും ഒരുപാട് ഇഷ്ടിന്റെ സദസ്സുകൾക്ക് അവസരം സൃഷ്ടിക്കാനും ഞാനിതാ ഒരു മഹൽ വ്യക്തിത്വത്തെ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കും. അതേ വന്യരായ ആശിഖുർ റസൂൽ ശൈഖുനാ ഖമറുൽ ഉലമ കാന്തപുര ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മഹാനവറുകളെ, ആ ജനലക്ഷങ്ങൾ ഉറക്കായ സദസ്സിൽ വെച്ചുകൊണ്ട് മുത്തുനബിയുടെ വിശുദ്ധമായ പ്രവാചക പ്രകീർത്തന കാവ്യങ്ങളുടെ വിശുദ്ധമായ ഇസലുകൾ തീർത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ബഹുമാനപ്പെട്ട മുത്തുനബിയെ ഒരുപാട് തവണ വിശുദ്ധമായ അവിടുത്തെ മുഖഗമനം സ്വപ്നത്തിൽ അനുഭവിക്കാൻ അല്ലാഹു അവസരം കൊടുത്ത സയ്യിദ് അബ്ബാസ് അലി മാലിക്കി തവ്വലല്ലാഹു ഉംറഹു, മഹാനവറുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് മഹാന്മാർ, അതേ ഇവിടെ മഹാനവറുകളുടെ സാന്നിധ്യം ഉണ്ടായില്ലെങ്കിലും വിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ നിന്ന് ഫോണിലൂടെ വിശുദ്ധമായ ഖസീദയുടെ ഈരടികൾ ആലപിച്ചുകൊണ്ട് വന്യരായ കാന്തപുര ഉസ്താദിന് വന്യരായ മാലിക്കി തങ്ങൾ നൽകിയ ഖമറുൽ ഉലമ എന്ന വിശുദ്ധമായ പട്ടം ആ മഹത്തായ പണ്ഡിത നേതൃത്വത്തിന്റെ മഹാന്മാർ അനുഗ്രഹിച്ച സാദാത്തുക്കൾ അനുഗ്രഹിച്ച ആ വിശുദ്ധമായ അപരനാമം ഒന്നുകൂടി സമൂഹത്തിൽ വിളംബരപ്പെടുത്താൻ വേണ്ടി വന്യരായ കുണ്ടൂർ ഉസ്താദ് സംഘടിപ്പിച്ച വിശുദ്ധമായ സദസ് മുഅ്മിനീങ്ങൾ മറന്നിട്ടില്ലല്ലോ. അതേ കുണ്ടൂർ ഉസ്താദ് സ്വീകരിച്ച മാർഗമതാണ്, റസൂലുള്ളാടുള്ള മഹബ്ബത്താണ്. അതുകൊണ്ട് തന്നെയല്ലയോ കുണ്ടൂർ ഉസ്താദ് ജീവിതകാലത്ത് ഹൃദയമല്ലാതെ സ്നേഹിച്ചുപോയി. അതേ ഞാൻ ഓർത്തു പോവുകയാണ്, ഇതിന്റെ സമീപത്തുള്ള ചെറുമുക്ക് ജുമഅത്ത് പള്ളിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ അസ്റഫ് ഖഫാഫി പൂപ്പലം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം പലപ്പോഴും ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അവിടെ ചെറുമുക്ക് ജുമഅത്ത് പള്ളിയിൽ ജുമഅക്ക് പങ്കെടുക്കാറുണ്ടല്ലോ. ജുമാ നമസ്കാരത്തിന് ശേഷം ഖസീദത്തുൽ ബുറുദയുടെ വരികള് വന്യരായ സഖാഫി ചൊല്ലുന്ന സമയത്ത് ചെറിയ കുട്ടികളെ പോലെ വന്യരായ കുണ്ടൂർ ഉസ്താദ് ആവേശം പ്രകടിപ്പിച്ചുകൊണ്ട് ആഹ്ലാദഭരിതനായി ആവേശം കാണിക്കുന്നു. ജീവിതകാലത്ത് ബുറുദയെ സ്നേഹിച്ച കുണ്ടൂർ ഉസ്താദ് അവിടുത്തെ വഫാത്തിനു ശേഷം കണ്ടില്ലേ മുഅ്മിനീങ്ങളെ, എല്ലാ വ്യാഴാഴ്ചയും ഖുതുബുസ്സലാൻ മമ്പുറം തങ്ങളുടെ ഹളറത്തിലെ സ്വലാത്ത് കഴിഞ്ഞിട്ട് വിശ്വാസികളുടെ പ്രവാഹം ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ ഹളറത്തിലേക്കല്ലേ. ഉസ്താദിന്റെ വിശുദ്ധമായ സവിധത്തിൽ എല്ലാ ആഴ്ചയിലും ഖസീദത്തുൽ ബുറുദ പൂർണ്ണമായി
ചൊല്ലുകയല്ലേ. അതേ മുത്തുനബിയെ പ്രണയിച്ചു, റസൂലുള്ളാനെ പ്രേമിച്ചു, ഹബീബിനെ ഹൃദയത്തിന്റെ പേരിലേക്ക് നടന്നു. അതുകൊണ്ട് തന്നെ അവിടത്തെ വിയോഗത്തിന് ശേഷം ആ മഹത്തായ മുത്തുനബിയുടെ പവിത്രമായ പ്രകീർത്തനത്തിന്റെ മഹിതമായ അവസരം അള്ളാഹു ഇപ്പോഴും നിലനിർത്തിക്കൊടുക്കുന്നു. ഇതിൽ പാവപ്പെട്ട എനിക്കും നിങ്ങൾക്കും ഒരുപാട് പാഠമില്ലയോ? ഞാൻ പറഞ്ഞു വന്നത്, ഏതൊക്കെ കാലഘട്ടത്തിൽ ഏതൊക്കെ സമൂഹം മുത്തുനബിയെ സ്നേഹിക്കുകയും മുത്തുനബിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ മഹബത്ത് വെക്കുകയും ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു മഹത്തായ ശൈലി, ആ ഒരു മഹത്തായ ധർമ്മം, നേരത്തെ അലി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആദരവാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ ആദരിക്കേണ്ടതിന് ആദരിക്കലാണ്, ബഹുമാനിക്കേണ്ടതിന് ബഹുമാനിക്കലാണ്. ആദരവും ബഹുമാനവും അർഹതപ്പെട്ടതിന് വകവെച്ചു കൊടുക്കുക, അതിന് ആളുകൾ ആക്ഷേപിക്കുന്നുണ്ടോ? ആളുകൾ അതിനോട് വൈമനസ്യം കാണിക്കുന്നുണ്ടോ? അതൊക്കെ ഈ ശാസ്ത്രീയ യുഗത്തിൽ നടക്കുന്നതാണോ? സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഅ്മിനിന്റെ കൽബിലാ ചിന്ത വന്നുകൂടാ? എന്തൊക്കെ ശാസ്ത്രീയ സംവിധാനങ്ങൾ സൃഷ്ടിച്ചെടുത്താലും എന്തൊക്കെ വ്യവസ്ഥാപിതമായ മുന്നേറ്റങ്ങൾ ഉണ്ടായാലും ഈ ഒരു മഹത്തായ ഉന്നതമായ വിധാനത്തിലേക്ക് മുസ്ലിം പ്രിയപ്പെട്ട പൂർവീകരായ നേതാക്കന്മാരെ മുഴുവനും കൈപിടിച്ചുയർത്തിക്കൊണ്ടുവന്നത് ആത്മീയതയുടെ വിശുദ്ധമായ ഉന്നതമായ സ്ഥാനത്തേക്ക് ആനയിക്കാൻ അവസരമുണ്ടായത് അതേ ആദരവും ബഹുമാനവും മഹത്വത്തുമാണ്. അത് വിട്ടുകൊണ്ടുള്ള ഒരു ഏർപ്പാട് മുസ്ലിമീങ്ങൾക്കില്ല. പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലും ഒരുപാട് പ്രയാസങ്ങളുടെ തീച്ചൂളയിലും നമ്മുടെ പ്രിയപ്പെട്ട ഉലമാക്കളും സാദാത്തുക്കളും നമ്മുടെ കൊച്ചു കേരളത്തിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം അറിയാമല്ലോ ഈ വേദി. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ആ വിഷയം വിശദീകരിക്കാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. അത്തരം നിർണായകമായ ഘട്ടത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, അതേ വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് പറയട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനാദരിക്കുന്നവർ, റസൂലുള്ളാഹിയുടെ മഹത്വത്തിനെ ഇടിച്ചു താഴ്ത്തുന്നവർ, മുത്തുനബിയുടെ മഹത്വത്തെ കുറച്ചു കാണിക്കുന്നവർ, അവരുമായി യാതൊരു ബന്ധവും നമുക്കില്ല. അവരെ കാണേണ്ട രൂപത്തിൽ കാണുകയും നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുകയും ചെയ്തപ്പോ പടച്ചറപ്പ് നമുക്ക് ഭൗതികമായ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് കുറവുകളും ദൗർബല്യങ്ങളും ഭൗതികമായി ഉണ്ടായിരുന്നിട്ട് പോലും യജമാനനായ റബ്ബ്, അർഹമുർ റാഹിമീനായ ആ റബ്ബിന്റെ തറപ്പിൽ തവക്കുലാക്കിക്കൊണ്ട് അതേ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മളങ്ങ് നീങ്ങിയപ്പോ അത്ഭുതകരമായ വിജയം അള്ളാഹു നമുക്ക് കാണിച്ചു തന്നില്ലയോ? ആ വിശുദ്ധമായ പവിത്രമായ പാരമ്പര്യം, അതാണ് കുണ്ടൂർ ഉസ്താദിന്റെ ജീവിതം നമ്മെ തരിപ്പെടുത്തുന്നത്. ഏത് പ്രയാസം എന്ന് പറയുമ്പോഴും ഞാൻ ഓർത്തു പോവുകയാണ് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് അവരുടെ സംബന്ധിച്ച് അതാ കാണാതെ പോയ മൗലവിയുടെ പേരിൽ പ്രതിസ്ഥാനത്ത് ചേർക്കാനുള്ള പ്രതിയോഗികളുടെ ശക്തമായ പ്രവർത്തനം, കുൽസിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ കുണ്ടൂർ ഉസ്താദിന്റെ സവിധത്തിൽ വന്നുകൊണ്ട് ആ വിഷയം ബോധിപ്പിക്കുമ്പോ ഖസീദത്തുൽ ബുറുദയുടെ ഈരടികൾ ചൊല്ലിക്കൊണ്ട് ഇല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പരിശുദ്ധമായ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട്, അവിടുത്തെ വിശുദ്ധമായ മധുവിന്റെ ബറക്കത്ത് കൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചത് നമുക്കറിയാമല്ലോ. അത് തന്നെയാണ് നമ്മുടെ വിജയം. അതേ റസൂലുള്ളാഹിനെ നമ്മൾ പിടിച്ചു. ഇമാം ബുസരി തങ്ങൾ ഓർമ്മപ്പെടുത്തിയതുപോലെ വമന്ത കുംബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻതൽഖാഹുൽ ഉസ്തു ഫീ അജാമിഹാ തജീമീ. അല്ലാഹു
അല്ലാഹുവിന്റെ റസൂലിനെ ആത്മാർത്ഥമായ ഒരാളെന്ന് സ്നേഹിച്ചു പോയാൽ, റസൂലുള്ളാഹിനെ മഹബ്ബത്ത് വെച്ചു പോയാൽ, മുത്തനബിയെ ഹൃദയത്തിൽ ഏറ്റെടുത്താൽ പിന്നെ അവനൊരു എലിയെ പേടിക്കണ്ട, ഒരു പുലിയെ പേടിക്കണ്ട, ഒരു സിംഹത്തെ പേടിക്കണ്ട, ഒരു പൊന്നുമോനെയും ഭയപ്പെടേണ്ടതില്ല. എന്നെ പീഡിച്ചവര് ഏതും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവേലെന്നോവർ. അതെ, ആ ഒരു ഉന്നതമായ അവസ്ഥയാണ് നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർക്കുണ്ടായത്. അതാണല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർത്തിരമ്പി അലറി വിളിക്കുന്ന കടൽ തിരമാലകൾക്ക് സമാനമായി ഒന്നിന്റെ പുറകിൽ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന സർവ പ്രതിസന്ധി ഘട്ടങ്ങളെയും തൃണവൽക്കണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉലമാ ഇന്ന് പ്രേരകമായി വർത്തിച്ച പ്രേരക ശക്തി, അവർക്ക് പിന്തുണ നൽകിയ പ്രധാനപ്പെട്ട ഘടകം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള ആ വിശുദ്ധമായ ബന്ധമല്ലയോ. ഞാൻ ആലോചിച്ചു പോവുകയാണ്, അതെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും പ്രതിസന്ധിയും അതേ പരിമിതമായ എണ്ണപ്പെട്ട ചില വിഷയങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമ്പോ തരണം ചെയ്യുക എന്നത് സ്വാഭാവികമാണ്. അതേസമയം കൊടുങ്കാറ്റ് കണക്കെ ഒന്നിന് പുറകിൽ ഒന്നായി വരുമ്പോഴും നമ്മുടെ മഹാന്മാരായ ഉലമായിന് ഒരു ഭാവപ്പകർച്ചയുമില്ലാതെ അതേ പതറാതെ ചിതറാതെ മുന്നോട്ടു പോകാനുള്ള പ്രധാനപ്പെട്ട ശക്തി പകരുന്ന ഒരു വിശിഷ്ടമായ ഘടകമാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആത്മബന്ധം. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ ജീവിതം വർത്തമാനകാല സമൂഹത്തിൽ നമുക്കറിയാമല്ലോ, ഉസ്താദിന്റെ അവസ്ഥകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. പലപ്പോഴും പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉസ്താദിനെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോഴും വിശുദ്ധമായ മർക്കസു സഖാഫത്തു സുന്നിയയിലെ താൻ ഈ കേരളത്തിലുണ്ടെങ്കിൽ, എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്ത് താനുണ്ടെങ്കിൽ, അതാ ഓരോ ദിവസവും സുബഹി നമസ്കാരത്തിന് ശേഷം രണ്ടു മണിക്കൂർ വിശാലമായി നടക്കുന്ന അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സഹീഹുൽ ബുഖാരി, ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ വിശുദ്ധമായ സഹീഹുൽ ബുഖാരി, അത് അവിടുത്തെ ജീവിതത്തിൽ ആനന്ദമല്ലേ, ആവേശമല്ലേ. ഓരോ പാതിരാത്രികളിലും രണ്ടും മൂന്നും നാലും അഞ്ചും പരിപാടികൾ കഴിഞ്ഞ് നീരുവന്നു മൂർത്ത കാലുമായി അതാ മർക്കസിന്റെ മണിമുറ്റത്തേക്ക് കാന്തപുരം ഉസ്താദ് കടന്നു വരുമ്പോ വന്ദ്യരായ ഉസ്താദ് അവർക്ക് കിട്ടിയിരിക്കുന്ന ഉറക്ക് അല്പം മാത്രമല്ലയോ. അല്പസമയം കഴിയുമ്പോ മസ്ജിദുൽ ഹാമിലിയുടെ മിനാരങ്ങളിൽ നിന്ന് വിശുദ്ധമായ പ്രഭാതന പ്രാർത്ഥനയ്ക്കുള്ള സമയമായി എന്ന വിളിച്ചറിയിപ്പ്, ബാങ്കുലിയുടെ നാദങ്ങൾ മുഴങ്ങുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ആ കാലിൽ നീരുവന്നു വീർത്ത കാലുമായി മസ്ജിദുൽ ഹാമിലിയുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോ അവ്വല് സഫിൽ ഇമാമിന്റെ വലതുഭാഗത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് ജമാഅത്തിന് പങ്കെടുത്തുകൊണ്ട് നിസ്കാരം നിർവഹിച്ച് ദിക്റും ദുആഉം കഴിഞ്ഞ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് 20 മിനിറ്റ് പരിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കുമ്പോ നേരത്തെ ഓതിവെച്ച ഭാഗത്തിന്റെ ബാക്കി ഭാഗം പൂർത്തീകരിക്കുന്നതിനു വേണ്ടി വന്ദ്യരായ ശൈഖുന സദാ തന്റെ റൂമിലേക്ക് തിരിച്ചു വരുന്നു. അതിനുശേഷം നേരെ ഉസ്താദ് പോകുന്നത് എങ്ങോട്ടാണ്? മർക്കസിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലെ വിശാലമായ ഓഡിറ്റോറിയത്തിൽ വരും സമയങ്ങളിൽ നമ്മുടെ മഹല്ലുകൾക്ക് നേതൃത്വം നൽകേണ്ടുന്ന വലിയ 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 മുദരിസുമാരും ഖതീബുമാരുമായി പുറത്തിറങ്ങേണ്ടുന്ന അവിടുത്തെ ഫൈനൽ വിദ്യാർത്ഥികളായ 700 ശിഷ്ടം വരുന്ന തന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് സഹീഹുൽ ബുഖാരി സബക് നടത്താൻ വേണ്ടി ഉസ്താദ് വരുന്ന രംഗം, അതേ ക്ഷീണമുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്തൊന്നും തന്നെ ഉസ്താദിന്റെ മനസ്സിന് തളർച്ചയില്ല. ബുഖാരി സബക് എന്ന് പറയുന്നത് ഉസ്താദിനതൊരു ലഹരിയാണ്, ഒരാവേശമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ
ബുഖാരി സദഖ് നടത്തുന്നതിന്റെ ഇടയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട പരാമർശം ഹദീസുകൾക്കിടയിലൂടെ കടന്നു വരുന്ന സമയത്ത് മുത്ത് നബിയെ കുറിച്ച് ഉസ്താദ് എന്ന് വർണ്ണിക്കുന്നു. റസൂലുള്ളാഹിയുടെ വിശാലമായ മുഖം, അതേ അവിടത്തെ ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ശരീരം, അവിടത്തെ ചുണ്ടിന്റെ ചുവപ്പ് കാണുന്ന രൂപത്തിൽ വെട്ടിവെച്ചിരിക്കുന്ന വീസ, അഷ്റഫുൽ അഅലായ മുഖത്തുള്ള ദാടി, പട്ടിനേക്കാൾ മൃദുലമായ കൈത്തലങ്ങൾ, ഒരു അതാ കൂടുതൽ ഉയരം കൂടിയവരല്ല, വളരെ ഉയരം കുറഞ്ഞവരല്ല, ഒത്ത ശരീരത്തിന്റെ ഉടമയായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചങ്ങ് പരാമർശിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മുത്തുനബി മുന്നിൽ വന്നു നിൽക്കുന്നുണ്ടോ എന്ന് തോന്നുമാറ രൂപത്തില് സൂറുല്ലാനെ കുറിച്ച് അങ്ങ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ വിശുദ്ധമായ കണ്ണുകളിൽ നിന്ന് ഹബീബിനോടുള്ള മഹബത്തിന്റെ കാരണം കൊണ്ട് ചുടുപാഷ്പഗണങ്ങൾ ചാലിട്ടൊഴുകുന്നു. അതിനിടയിലെങ്ങാനും പാവപ്പെട്ട ഞങ്ങളെപ്പോലുള്ള മുതല്ലിമീങ്ങൾ അശ്രദ്ധ കാണിച്ചാൽ, ഉറക്ക് തൂങ്ങിയാൽ ഉടനെ ഉസ്താദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മക്കളെ മുത്തുനബിയുടെ വിശുദ്ധമായ മദ്ഹ് പറയുന്ന സഹീഹുൽ ബുഖാരിയുടെ സബക്കിലാണോ ഉറങ്ങുന്നത്? കും എണീറ്റു നിൽക്കൂ. ഉറക്കത്തിന്റെ ചടപ്പ് മാറാൻ വേണ്ടി എണീറ്റ് നിർത്തുന്ന സമയത്തും വന്യരായ ശൈഖുനക്കൊരു നിർദ്ദേശമുണ്ട്, ഇല്ല ഇല്ല, മദീനയുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൂടാ. പറയണം ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി മക്കത്തുൽ മുക്കറമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ ഇജാസത്ത് പ്രകാരം ഉസ്താദദാ തന്റെ മുതഅല്ലിമീങ്ങൾക്ക് ചൊല്ലിപ്പഠിപ്പിച്ചിരിക്കുന്ന വിശുദ്ധമായ സ്വലാത്ത് കുട്ടികളോട് ഉസ്താദ് ചൊല്ലിപ്പിക്കുന്നു. ഉസ്താദ് മെണീറ്റ് നിന്നുകൊണ്ട് ഒരുമിച്ച് ചൊല്ലുന്നു, ബലഗൽ ഉലാ ബികമാലിഹി കസഫത്തു ജാബിജമാലിഹി ഹസനത്ത് ജമീഉ ഖിസാലിഹി സല്ലു അലൈഹി വാലിഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട വിശുദ്ധമായ സ്വലാത്തിലൂടെ ഉറക്കിന്റെ ചടപ്പ് മാറാൻ വേണ്ടി എണീറ്റ് നിൽക്കുന്ന സമയത്ത് പോലും മദീനയുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൂടാ. ആ നിലക്ക് നിർദ്ദേശം നൽകുന്ന ബഹുമാനപ്പെട്ട ഉസ്താദവരുകള്, അതേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടുത്തെ ജീവിതത്തിന്റെ വിജയരഹസ്യം ആരെന്തു പറഞ്ഞാലും ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ഭൂമി രണ്ടായി പിളർന്നാലും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് തളരാത്ത മനസ്സോടെ, പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ തന്റെ ദൗത്യ നിർവഹണവുമായി സദാ ചൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമിതാണ് കേട്ടോ.